ഹലോ എവരിവാൻ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻറ്റ് ജോൺ മരൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല സമയങ്ങളിൽ നമ്മൾ മാനസികമായിട്ട് തളരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെ ലൈഫിലുണ്ട് അത് പല ആളുകളുടെ ഇടപെടലാവാം അവർ പറയുന്ന വാക്കുകളാവാം അവർ നമ്മളെ ചതിച്ചു എന്നുള്ളൊരു ഫീലിംഗ് ആവാം അല്ലെങ്കിൽ അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലല്ലോ ഈ വിശ്വസിച്ചിട്ട് അവർ നമ്മളെ ചതിച്ചല്ലോ എന്നുള്ള രീതിയാവാം പല പല കാര്യം കാരണങ്ങളും കാണാം ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ അല്ലായിരിക്കും പക്ഷെ അവർ പറയുന്ന ഒരു വാക്കായിരിക്കും നമ്മളെ ഒത്തിരി വേദനിപ്പിക്കുന്നത് അപ്പോൾ ശാരീരികമായിട്ടുള്ള ഹെൽത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സും ശരീരവും കണക്റ്റഡ് ആയതുകൊണ്ട് മനസ്സിന് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നു ശരീരത്തിന് അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് പല ആളുകളിലും ഇപ്പോൾ മുട്ടുവേദനയും കഴുത്ത് വേദനയും ബോഡി പെയിൻസ് അതേപോലെ വെയിറ്റ് കൂടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഡിപ്രഷനായിട്ട് വരുന്നതോ ടെൻഷനായി വരുന്ന സമയത്ത് നന്നായിട്ട് ഭക്ഷണം കഴിക്കും അപ്പം നന്നായിട്ട് വെയിറ്റ് കയറും അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആഹാരം രീതി മാത്രമല്ല എല്ലാ പ്രാവശ്യവും അതുതന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നതിന് ഇന്ന നല്ലത് നല്ലതല്ല എന്നുള്ളത് പക്ഷേ ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ആരെയൊക്കെയാണ് നമ്മൾ നമ്മുടെ സർക്കിളിനുള്ളിൽ നിർത്തേണ്ടത് ആരെയൊക്കെ നമുക്ക് വിശ്വസിക്കാം ആരെയൊക്കെ വിശ്വസിക്കരുത് ആരുടെ അടുത്ത് നമ്മൾ കുറച്ച് അകലം പാലിക്കണം എന്നുള്ളൊരു വിഷയമാണ് സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് കാരണം ഈ ഈ ആളുകളൊക്കെ ഈ ആളുകളുടെ ഇടപെടലും ചിലപ്പോൾ പെരുമാറ്റമൊക്കെ ആയിരിക്കും നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നത് അതുകൊണ്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുറച്ച് ക്യാരക്ടറുള്ള ആളുകളെ നമ്മൾ കുറച്ച് അകറ്റി നിർത്തണം എന്നുള്ളതാണ് മെയിനായിട്ടും വിശ്വസിക്കാൻ പാടില്ലാത്ത കുറച്ച് സിംറ്റംസ് അതായത് കുറച്ച് സൈൻസ് അവരുടെ പെരുമാറ്റത്തിലും കാണിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഈസിയായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അവരുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമ്മളിത് പറയുന്നത് അവരെ വിശ്വസിക്കണോ വേണ്ടയോ അവരെ മാറ്റി നിർത്തണോ വേണ്ടോ എന്ന് എങ്ങനെ തീരുമാനിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പൊതുവേദിയിൽ അല്ലെന്നുണ്ടെങ്കിൽ കുറേ പേരുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്കിളിനകത്ത് നമ്മളെ എന്താ പറയുക താത്തിക്കെട്ടുക എന്ന് പറയില്ലേ നമ്മളെ കളിയാക്കുന്ന അതായത് കളിയാക്കുക എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് നമ്മളെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് പക്ഷെ നമ്മളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് കളിയാക്കുക നമ്മുടെ വാല്യൂ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു തവണയാണെങ്കിലും ഓക്കെ രണ്ട് തവണയാണെങ്കിലും ഓക്കെ അതിൽ കൂടുതൽ തവണ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ മാറ്റി നിർത്തണം കാരണം അവർ വീണ്ടും വീണ്ടും നമ്മുടെ കോൺഫിഡൻസിനെ കുറയ്ക്കുന്നതാണ് അപ്പോൾ കോൺഫിഡൻസ് കുറയുന്നതനുസരിച്ച് നമുക്ക് മറ്റു എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തുടങ്ങും ഇതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ റിപ്പീറ്റഡ് ആയിട്ട് അതായത് നമുക്ക് അരിശം വരുന്ന ആളുകളില്ലേ തൊട്ടതിന് പിടിച്ചിട്ട് എല്ലാത്തിനും അരിശപ്പെടുന്ന ആളുകളുണ്ട് അപ്പം ഓവറായിട്ട് ആരീക്ഷപ്പെട്ടുക ഓവറായിട്ട് അരീക്ഷ്യം എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ഡിസ്റ്റൻസ് വെക്കേണ്ടതാണ് വളരെ 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 ഇമ്പോർട്ടൻറ്റ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സീക്രെറ്റ് മറ്റുള്ള ആൾക്കാരുടെ സീക്രെ വന്ന് ഒക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയുക അപ്പോൾ അപ്പോളെ ആലോചിച്ചുകൊണ്ടെങ്കിൽ നമ്മുടെ സീക്രെറ്റ്സ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കും അതുകൊണ്ട് സീക്രെറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് സീക്രെറ്റ്സ് എന്നാണ് രഹസ്യങ്ങളാണ് അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം നമ്മളെ വിശ്വസിച്ച് ചിലപ്പോൾ അവർ പറയുമായിരിക്കും ആരെങ്കിലും ഒരാൾ ഒരാളോട് പറയുന്ന കാര്യങ്ങൾ ആ വിശ്വാസം അവരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളടുത്ത് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു വിശ്വാസത്തിലൂടെ അവരോടൊരു കാര്യം പറയാൻ പറ്റില്ല കാരണം ആ വിശ്വാസം ബ്രേക്ക് ആവും ഉറപ്പാണ് ചിലപ്പോൾ ഇന്ന് നമ്മൾ ആയിരിക്കും നാളെ നമ്മൾ ചിലപ്പോൾ എനിമീസ് ആയിരിക്കും അങ്ങനെ വരുമ്പോൾ ഈ രഹസ്യം അവിടെ പോകും അതാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് വളരെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് അത് റിവീൽ ചെയ്യുന്നവരെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് രണ്ട് തരം ഫേസ് അതായത് നമ്മുടെ മുമ്പിൽ ഭയങ്കര നന്നായിരിക്കും ഓ എന്താണ് സുഖമാണോ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം പറയും നമ്മുടെ അടുത്ത് നിന്ന് മാറിക്കഴിഞ്ഞ് വേറെ ആൾക്കാട് പറയുന്നത് ആ വ്യക്തി അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വെച്ച് പറയുന്നത് അതെങ്ങനെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ജീവിയിൽ കേൾക്കും കാരണം അതങ്ങനെയാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു തവണയെങ്കിലും നമ്മൾ നമ്മുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുകയും നമ്മുടെ അടുത്തു നിന്ന് മാറി വേറൊരാളുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ രണ്ടാമത് അടുപ്പിക്കാൻ പാടില്ല ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു രീതികളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി അതായത് നൈസ് ഭയങ്കരമായിട്ട് പിന്നെ ഒത്തിരി പുകഴ്ത്തുന്ന ആൾക്കാരുണ്ട് അതായത് ഭയങ്കരമായിട്ട് പുകഴ്ത്തലാണ് നമ്മൾ എന്ത് ചെയ്താലും പുകഴുത്തുകയാണ് നമുക്ക് വേണ്ടത് ആയിട്ടുള്ള അഭിപ്രായമാണ് വളരെ നല്ലതായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നോ എങ്ങനെ നമ്മളെ പൊഴുത്തി പൂഴ്ത്തി നമ്മൾ കാണുമ്പോഴേ നമ്മളെ പൂഴ്ത്തിയെടുക്കുന്ന ആളുകൾ അവരെ വിശ്വസിക്കാനേ പാടില്ല ജനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരെ നമുക്കറിയാം നമ്മളുടെ മിസ്റ്റേക്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് മിസ്റ്റേക്സിൻ്റെ ഒരു മയത്തിലൂടെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ വിശ്വസിക്കാം അവർ നമ്മുടെ നല്ലതിനാണ് ബാക്കിയുള്ളവർ നമ്മുടെ നല്ലതിനല്ല നമ്മൾ ആ രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തേച്ചാൽ അത് നല്ല രീതിയിലായിട്ട് നല്ല രീതിയിലാവാതെ ഇൻസൾട്ടിങ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിലുണ്ടെങ്കിൽ അത് നമുക്ക് അറിയത്തില്ലെങ്കിൽ അത് ഒരു നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ അത് പറഞ്ഞു തരും അത് പറഞ്ഞു തരാം അതാ വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ഇൻസൾട്ട് തന്നെ വീണ്ടും 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 പോകും ഇതാണ് മെയിനായിട്ട് കാര്യം പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ നമ്മുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഗോസിപ്പ് മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ ഒരു ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഡിസ് കോൺവെർസേഷനോ ഡിസ്കഷനോ ഇല്ലാതെ എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗോസിപ്പുകൾ തന്നെ ശരിയാണോ തെറ്റാണോന്ന് പോലും നോക്കാതെ ഗോസിപ്പുകൾ തന്നെ പറയുന്നവരോട് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് വേണം കാരണം ഒന്നാ നമ്മൾ നമ്മളൊരു ഗോസിപ്പുകാരനായി മാറും അല്ല എന്നുണ്ടെങ്കിൽ ഈ സംസാരം കൊണ്ട് നമ്മുടെ മൂഡൌട്ടാവും അപ്പം ഇതാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ജലസി എപ്പോഴും അസൂയ അസൂയ എങ്ങനെ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അവർ എത്രത്തോളം ഇപ്പം നമ്മൾ എത്രത്തോളം വളർന്നാലും അവരെല്ലാവരുടെ മുമ്പിൽ നമ്മളെ ഒന്ന് എന്താ പറയുക അവർ ഈ നമ്മളെല്ലാവരുടെ മുമ്പിൽ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യായിരിക്കും പക്ഷേ എവിടെയെങ്കിലും ഒരു ചെറിയൊരു കൊളുത്തിട്ട് വിട്ടേക്കും ആ അങ്ങനെയാണ് എന്നുള്ളത് അപ്പം അതുവരെ അറിയാത്ത കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓ അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ എന്നുള്ള രീതിയിൽ അപ്പം നമ്മുടെ ഒരു സക്സസ്സിനെ നമ്മുടെ ഒരു ഹാപ്പിനെസ്സിനെ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ മാറും അവർ ഒരു പരിധി കൂടുതൽ ഇങ്ങനെ ഓപ്പണായിട്ട് വരാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള രീതിയിൽ വരും അപ്പം ജലസ് അസൂയേട് ഉള്ളവരെ നമുക്ക് ഈസിയായിട്ട് കാണുമ്പോഴേ മനസ്സിലാവും അവരുടെ പെരുമാറ്റം അവരുടെ സംസാര രീതികൾ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളെ മനഃപൂർവ്വമായിട്ട് ഡൗൺ ആവാനായിട്ട് ചെയ്യേണ്ട കുറച്ച് വേർഡ്സൊക്കെ യൂസ് ചെയ്യുവരും നമ്മുടെ എന്തെങ്കിലും വലിയൊരു ആക്ടിവിറ്റി ഈവൻ്റിനൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് മുമ്പ് വന്നു വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മുടെ മൂഡ് ഔട്ട് ആക്കി കളയും അങ്ങനെയുള്ളവരെ നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ആയിട്ടുള്ള ആൾക്കാർ അതായത് ശരിയാണ് ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ വളരെ നല്ലതാണ് ഓക്കെ ന ഞങ്ങൾ നമുക്കും വളരണം നമ്മൾ സക്സസ് ആവണം നമുക്ക് പൈസ ഉണ്ടാക്കണം നമുക്കൊരു വീട് പണിയണം അങ്ങനെയൊക്കെ ഉള്ളത് കോമ്പറ്റീഷൻ നല്ലതാണ് പക്ഷേ ഏത് വ്യക്തി വീട് പണിതാലും ഈ വ്യക്തിക്ക് അയ്യോ നമുക്ക് അത്രയും ചെയ്യാൻ പറ്റിയില്ലോ ഇനി അതിനെക്കാളും കൂടുതൽ ചെയ്യണം എന്നുള്ള രീതിയിൽ അവരൊരു കാർ വാങ്ങിച്ച് ഇവിടെ അസ്വസ്ഥത ഒരു വീട് പണിതാൽ ഇവിടെ ഒരു അസ്വസ്ഥത എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടിയാൽ ഇവിടെ അസ്വസ്ഥത ഈ രീതിയിലുള്ള കാര്യങ്ങൾ കോമ്പറ്റീഷൻ എനിക്കും വേണം എനിക്കും വേണം എന്നുള്ള കോമ്പറ്റീഷൻ നമ്മുടെ മുമ്പിലുള്ള ആളുകൾ നമ്മുടെ നേർക്ക് നേർക്ക് നിന്ന് കോമ്പറ്റേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ ആൾക്ക് സക്സസ് ആയി കഴിഞ്ഞാൽ ആ നല്ല നല്ലതെന്ന രീതിയിൽ അതിൻ്റെ കൂടെ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ആ ഒരു സക്സസ്സിനെ കോമ്പറ്റീഷനായിട്ട് എടുത്തുകൊണ്ട് എനിക്കും പോലെ ആകണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ അതായത് ഒരു കാർ കാർഡെടുക്കുമ്പോൾ ഇവിടെ ഒരു കാർ എടുക്കും അവിടെ ഒരു വീട് പേടിയും ഇവിടെ ഒരു വീട് അങ്ങനെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അത് കോമ്പറ്റീഷൻ അത്ര നല്ലതല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ല സോ ആ അങ്ങനത്തെ കോമ്പറ്റീഷൻ അതായത് ടെൻഡൻസി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വെക്കേണ്ടതാണ് പിന്നെയുള്ള ചിലരുണ്ട് അതായത് അവരെപ്പോഴും പൈസയാണ് നാം അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവർ അതുവരെ വലിയ രീതിയിലുള്ള കോൺടാക്ട്സ് കാണത്തില്ല വലിയ സംസാരമൊന്നും കാണത്തില്ല ഇപ്പോൾ പൈസയുടെ ആവശ്യമുള്ള അന്നേരം വരുന്നു വളരെ പൊലൈറ്റായിരിക്കും വളരെ നമ്മൾ ഇഷ്ടപ്പെടുന്ന വാക്കുകൾ സംസാരിക്കും നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്തു തരും എന്നെ അവസാനം കുറച്ച് പൈസയും കൂടി ചോദിക്കും അല്ലെങ്കിൽ അവരുടെ പ്രാരാബ്ദങ്ങൾ പറയും പക്ഷെ അവർ സത്യം പറഞ്ഞ പ്രാരാബ്ദത്തിലല്ല അവർ നല്ല കാറ് നല്ല ഭക്ഷണം നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ വന്നേച്ച് കഷ്ടതയും പ്രാരാബ്ദങ്ങൾ പറയുകയും ചെയ്യും നമ്മുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ആളുകളെ ആദ്യം തന്നെ മനസ്സിലാക്കണം എന്താണ് ഇവരെ അടുപ്പിക്കണോ വേണ്ട എന്നുള്ളത് മനസ്സിലാക്കണം അപ്പം അങ്ങനെയുള്ളവരെ നമുക്ക് വിശ്വസിക്കാൻ പാടില്ല പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് എമ്പത്തി ഇല്ലാത്തവർ എമ്പതി എന്ന് ഉദ്ദേശിക്കുന്നത് സിമ്പതി എന്ന് പറയുന്നത് നമ്മളൊരു ഒരു യാചകന് പൈസ അയ്യോ ഭാവം ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു വെച്ചാൽ പൈസ ഇട്ട് കൊടുക്കുന്നത് സിമ്പത്തിയുടെ ഭാഗമാണ് എമ്പത്തി എന്ന് പറയുന്നത് ഞാൻ ഈ പൈസ ഇട്ട് കൊടുത്താൽ ഈ വ്യക്തിക്ക് ഇവിടുന്ന് നടന്ന് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ പറ്റുമോ ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആലോചിക്കാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ എമ്പത്തി എന്ന് പറയുന്നത് അപ്പോൾ എമ്പത്തി ഇല്ലാത്തവരെയാണ് നമ്മൾ അടുപ്പിക്കാനേ പാടില്ല കാരണം നമ്മുടെ മുമ്പിലുള്ള ആളുകളുടെ വികാരം എന്താണ് അവരുടെ ചിന്ത എന്താണ് അവരുടെ ആവശ്യം എന്താണ് മനസ്സിലാകാതെ ഇവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്ന വെച്ചാൽ ഇപ്പം മുമ്പിൽ ഓരോ ഒരാൾ ഉച്ച ഉച്ച സമയമാണ് ആ വ്യക്തിക്ക് വിശക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അന്വേഷിക്കുന്നില്ല നമ്മുടെ കാര്യം നടക്കണം അതാണ് എല്ലാം നമ്മുടെ നമ്മുടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഈ രീതിയിൽ നടന്ന് നടന്ന് പോകണം എന്നുള്ളത് വരുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ എമ്പതിയിൽ മുമ്പ് ഇരിക്കുന്ന ആളുകൾക്ക് എന്ത് തോന്നുന്നു എന്ത് വിചാരിക്കുന്നു അവർക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടോ അവർക്ക് വിശപ്പ് വിശക്കുന്നുണ്ടോ അവർക്ക് ടയേഡ് ആകുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ അവരുടെ സ്ഥാനത്തൊന്നും ആലോചിക്കാൻ പറ്റാത്ത ഒരാളെ നമ്മൾ ആ ഗ്രൂപ്പിൽ കൂട്ടരുത് അവരെ അവോയ്ഡ് ചെയ്യുക അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അവർ നമ്മളെ പല സമയങ്ങളിലും നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാത്തത് കൊണ്ട് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും ഇനിയുള്ളൊരു മാനസികമായിട്ടുള്ള പ്രശ്നമാണ് നാർസിസ്റ്റിക് ട്രേറ്റ് എന്ന് പറയും നാർസിസ്റ്റിക് ട്രേറ്റ് എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും അവരെയാണ് ഇഷ്ടം എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ അതു മാത്രമേ ഉള്ളൂ പുറത്ത് ചെന്നാലും ഞാൻ ഗ്രൂപ്പിലൊക്കെ നമ്മുടെ അവർ മാത്രമായിട്ടിരിക്കും നമ്മളോട് ഭയങ്കര കാര്യമായിരിക്കും പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പ് ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡിലാണ് നമ്മൾ നമ്മളിങ്ങനെ ഒരാളുണ്ടെന്ന് പോലും ശ്രദ്ധിക്കത്തില്ല അവരൊക്കെ അവരെ എന്താ പറയുക പെർഫോം ചെയ്യാനായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു സംഭവമാണ് അല്ലെന്നുണ്ടെങ്കിൽ എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എൻ്റെ ഡ്രസ് സ്റ്റൈൽ ശ്രദ്ധിക്കണം എൻ്റെ ഹെയർ സ്റ്റൈൽ ശ്രദ്ധിക്കണം എപ്പോഴും കണ്ണാടിയിലും മേക്കപ്പും കാര്യങ്ങളും ഇങ്ങനെ ആയിട്ടിരിക്കുന്ന ആളുകളുണ്ട് അവരെപ്പോഴും അവരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും അവർ ഒരു കാരണവശാലും മറ്റുള്ളവരെ അംഗീകരിക്കുകയോ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യത്തില്ല അവരുടെ ഈഗോ ഞാൻ എനിക്കറിയാം എന്നെ ആരും പഠിപ്പിക്കേണ്ട എന്ന രീതിയിലേക്ക് തന്നെ അപ്പോൾ ആ ഒരു ക്യാരക്ടറുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ പല 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 ക്യാരക്ടേഴ്സുള്ള ആൾക്കാരുണ്ട് നമ്മുടെ അടുത്ത് ഒന്നിച്ചൊരു ഷേക്കൻഡ് തരുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തരുന്ന ഒരാളാണെങ്കിൽ കോൺഫിഡൻ്റ് ഉള്ള ഒരാളാണ് വളരെ വീക്കായിട്ട് തരുന്ന ഒരാളാണെങ്കിൽ ഇവരുടെ കോൺഫിഡൻസ് കുറവാണ് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട അവസ്ഥ വരും കുറേ നേരം ഷേക്ക് ഹാൻഡ് ചെയ്തിട്ട് ഇതാക്കുന്ന ഒരാളാണെങ്കിൽ അവരെ അന്നേരം അവോയ്ഡ് ചെയ്തുതരും കാരണം അവർക്ക് നമ്മളെ ഡോമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇടയിൽ സംസാരിക്കുന്ന സമയത്ത് ലോ വോയിസ് സംസാരിക്കുന്ന ആളുകളുണ്ട് മീഡിയം വോയിസ് ഉണ്ട് ഹൈ വോയിസ് ഉണ്ട് അപ്പോൾ ഹൈ വോയിസ് എന്ന് പറയുന്നത് കമാൻഡ് ചെയ്യുന്ന ഒരു വോയിസ് ആണ് ആ വോയിസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ അന്നേരം അവോയ്ഡ് ചെയ്യണം കാരണം അവരെ മറ്റുള്ളവരിലെ മറ്റുള്ളവരെ അനുസരിപ്പിക്കാനുള്ള മനോഭാവമുള്ള ആൾക്കാരാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഒച്ചത്തിൽ സംസാരിക്കുന്നവർ അപ്പോൾ ഈ ചില 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 മാറ്റങ്ങൾ അതായത് വളരെ ചെറിയ മാറ്റങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അവരെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും സമാധാനവും ഉണ്ടാകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഒരു വ്യക്തിയെ വിശ്വസിക്കാവോ ഇല്ലയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മുടെ സർക്കിളിൽ ഉൾപ്പെടുത്താവോ ഇല്ലയോ അവോയ്ഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചെറിയ 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 കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓർക്കും ആ ഈ വ്യക്തി അങ്ങനെയാണല്ലോ ഈ വ്യക്തി ഇങ്ങനെയാണല്ലോ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഇങ്ങനെയാണല്ലോ എന്നുള്ളത് നമുക്ക് തോന്നും അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അനലൈസ് ചെയ്യുക അവരെയൊക്കെ ഒന്ന് ഒരു ഡിസ്റ്റൻസ് വെച്ച് മെയിൻ്റെ ചെയ്യുക ആരോടും വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല പെടുങ്ങേണ്ട ആവശ്യമില്ല വൈരാഗ്യം കാണിക്കേണ്ട ആവശ്യമില്ല യാതൊന്നും വേണ്ട ഒന്ന് നമ്മൾ ആ അവരുദ്ദേശിക്കുന്ന രീതിയിൽ നിന്ന് മാറുക അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതി വളരെ ഉയരത്തിലേക്ക് വളരുക ഇതാണ് ഏറ്റവും നന്നായിട്ടുള്ള കാര്യം അപ്പം ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി അപ്പം അടുത്തതോടെ അടുത്തൊരു വിഷയമായിട്ട് വരാം ബൈ